നിങ്ങളുടെ മുമ്പിൽ ആരിപ്പാൻ ദൈവമരിക്ക അവസരം ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവവചനത്തിൽ നിന്നും ഒരു ചിന്ത നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മത്തായി സുവിശേഷം 9:1 അതിൻ്റെ 32 ചില വാക്യങ്ങൾ. അവർ പോകുമ്പോൾ ചിലർ ഭൂതഗ്രസ്തനായ ഊമനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ ഭൂതത്തെ പുറത്താക്കിയ ശേഷം ഊമൻ സംസാരിച്ചു, ഇസ്രായേലിൽ ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പുരുഷാരം അതിശയിച്ചു. പരീശന്മാരോ, ഇവൻ ഭൂതങ്ങളുടെ തലവനായിക്കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന ഒരു പ്രത്യേകതയുണ്ട്. ഭൂതങ്ങളെ പുറത്താക്കുക എന്നൊരു പ്രത്യേകമായ സബ്ജക്റ്റ് അതിനകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട്. എന്നാൽ അവിടെ ചിന്തിക്കുക, ഒരു മനുഷ്യനെ യേശു കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവരികയാണ്. രണ്ട് കാര്യങ്ങൾ ആ മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ട്. ഒന്ന്, അവനൊരു ഭൂതഗ്രസ്തനാണ്. രണ്ട്, അവൻ ഊമനാണ്. അവൻ ഊമനാകുവാനുള്ള പ്രധാനപ്പെട്ട കാരണം ഭൂതഗ്രസ്തനായതുകൊണ്ട് ആണ് എന്നതിനെ കുറിച്ച് നമുക്കതിനകത്ത് വ്യക്തമാണ്. കാരണം യേശു കർത്താവ് ഭൂതഗ്രസ്തനായ ഊമനെ കൊണ്ടുവന്നപ്പോൾ ഊമനെ സൗഖ്യമാകുവാൻ കൽപ്പിക്കുന്നു എന്ന് പറയുന്നതിന് പകരം ഭൂതഗ്രസ്തനെ കണ്ടിട്ട് ആ ഭൂതത്തെ പുറത്താക്കിയപ്പോൾ ഊമൻ സൗഖ്യം പ്രാപിച്ചു. അഥവാ അവൻ്റെ ശരീരത്തിൽ ഊമൻ എന്ന രോഗം, അല്ലെങ്കിൽ അവന് മൂഖമായ, അവന് സംസാരിക്കുവാൻ കഴിയാത്ത രീതിയിൽ അവനെ ബന്ധിച്ചിരുന്ന ഒരു രോഗാത്മാവ് അവൻ്റെ മേലുണ്ടായിരുന്നു. അതിനെ പുറത്താക്കിയപ്പോൾ അവൻ സംസാരിക്കുവാനിടയായി. നമുക്കറിയാം, ചിലപ്പോൾ ചിലരെങ്കിലും വിമർശിക്കുന്ന ഒരു പദമാണ് ബന്ധനവും പോരാട്ടവും. ഈ വക വിഷയത്തെക്കുറിച്ച് ചിലർ അറിവില്ലാത്തത് കൊണ്ടോ അറിഞ്ഞിട്ടാണോ എങ്ങനെയാണെന്ന് അറിയത്തില്ല, പലരും പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ചില രോഗങ്ങൾക്ക് പിന്നിൽ വ്യാപരിക്കുന്നത് ചില പൈശാചികമായ ശക്തിയാണ്. ആ പൈശാചികമായ ശക്തിയെ പുറത്താക്കിയാൽ ഈ വ്യക്തി സ്വതന്ത്രമാകും. ആ രോഗം ഈ ശരീരത്തിൽ നിന്ന് അഴിഞ്ഞു മാറുവാനിടയായിത്തീരും. എന്നാൽ ചില രോഗത്തെ ശാസിക്കുമ്പോൾ വയറുവേദന മാറുന്നു, കുറച്ച് കഴിയുമ്പോൾ നെഞ്ചുവേദനയായി വരുന്നു, അടുത്ത് തലവേദനയായി മാറുന്നു, പിന്നെ കുറച്ച് കഴിയുമ്പോൾ ശരീരവേദന. ഇങ്ങനെ മാറി മാറി നിൽക്കുന്നതല്ലാതെ രോഗം പരിപൂർണമായി സൗഖ്യമാകുന്നില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അതിനകത്ത് കാണുവാൻ കഴിയുന്നത് അവനിലുള്ള രോഗമിട്ടിരിക്കുന്ന ഭൂതം അവനിൽ നിന്ന് പുറത്തു പോയിട്ടില്ല. അങ്ങനെയെങ്കിൽ ഭൂതത്തെ പുറത്താക്കിയാൽ അവനിലുള്ള രോഗം പൂർണ്ണമായും പുറത്തു പോകും എന്നതാണ് ഈ വചനത്തിലൂടെ വ്യക്തമാകുന്നത്. അപ്പോൾ ബന്ധനം ആർക്കാണ്, അല്ലെങ്കിൽ പോരാട്ടം ആരുടെ ജീവിതത്തിലാണ് കടന്നു വരുന്നത്? ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, അവൻ പുതുതായിത്തീരുന്നു, പഴയത് കഴിഞ്ഞുപോയി. ക്രിസ്തുവിൽ ആണ് എന്ന ഉറപ്പും ആ ദൈവിക വെളിപ്പാടും ഒരു മനുഷ്യന് വ്യക്തമായിട്ട് ഉണ്ടെങ്കിൽ മാത്രം അവൻ ക്രിസ്തുവിൽ ഉറപ്പിക്കപ്പെടുന്നു. ഇല്ലാത്ത പക്ഷം അവന് ഒരു പക്ഷേ അവൻ പൈശാചികമായി ബന്ധിക്കപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. പിശാചിനിടം കൊടുക്കുന്നത് കൊണ്ടോ പിശാചിൻ്റെതായ പ്രവർത്തനങ്ങൾ അവൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് പിശാചി സ്വാധീനം ചെലുത്തുന്നത് കൊണ്ടോ ഒക്കെ ആകാം. എങ്ങനെ ആയാലും ശരി, അവൻ നിങ്ങളുടെ ജീവിതത്തിനകത്ത് പരാജയത്തിന് കാരണമായി നിൽക്കുന്ന, രോഗത്തിന് കാരണമായി നിൽക്കുന്ന ആ ശത്രുവിനെ കണ്ട് നിങ്ങൾ അതിനെ പുറത്താക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ജയിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ, സ്വതന്ത്രമാകുവാനായിട്ട് കഴിയത്തുള്ളൂ. അതുകൊണ്ടായിരിക്കും സത്യം അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും, വചനം അറിയുമ്പോൾ വചനം നിങ്ങളെ സ്വതന്ത്രമാക്കും, യേശുവിനെ അറിയുമ്പോൾ യേശു നിങ്ങളെ സ്വതന്ത്രമാക്കും എന്നൊക്കെ അതിൻ്റെ അർത്ഥം വരുന്നത്. അവൻ സത്യം, സത്യത്തിൻ്റെ ആത്മാവ് എന്നൊക്കെ പറയുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരികയാണെങ്കിൽ നിങ്ങളിലുള്ള ഭൂതം പുറത്തു പോകുവാനിടയായിത്തീരും. അങ്ങനെയെങ്കിൽ ഇന്ന് ഇപ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ ആരെങ്കിലും ബന്ധനം എന്ന പദം അനുഭവിക്കുന്നുവെങ്കിൽ, ആ പൈശാചികമായ സാഹചര്യം, പൈശാചികമായ ബന്ധനം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇപ്പോൾ ആ കെട്ടുകൾ അഴിയുവാനായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പിശാചാണ് നിങ്ങളുടെ ജീവിതത്തിൽ പല തടസ്സങ്ങൾക്ക് കാരണമായി നിൽക്കുന്നത്, പല രോഗങ്ങൾക്ക് കാരണമായി നിൽക്കുന്നത്. തിരിച്ചറിയുക, പൈശാചികമായ ശക്തികളെ തിരിച്ചറിഞ്ഞ് അതിനെ പുറത്താക്കുവാൻ തുടങ്ങുക. യേശു അതാ ചെയ്തത്. ഊമനെ അവൻ ഊമ മാറട്ടെ, അല്ലെങ്കിൽ അവൻ്റെ മൂഖമായ അവൻ്റെ 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 സംസാരിക്കുവാനുള്ള കഴിവിനെ ബന്ധിച്ചിരിക്കുന്ന ബന്ധനം അഴിയുവാനായിട്ട് യേശു കൽപ്പിച്ചു. പിശാചിനെ പുറത്താക്കുവാനിടയായിത്തീർന്നു. എന്നാൽ ഊമ മാറുവാനായിട്ട് അവൻ കൈവച്ചില്ല. എന്നാൽ പിശാചിനെ പുറത്താക്കിയപ്പോൾ ഊമൻ സംസാരിച്ചു. പ്രൈസ് ഗോഡ്. അങ്ങനെയെങ്കിൽ അവിടെ പലരും അതിശയിച്ചു, ഓ, ഇസ്രായേലിൽ കൂടെ ഇങ്ങനെ ഒരു ഒരു സംഭവമേ കണ്ടിട്ടില്ല എന്നവർ പറഞ്ഞു. കാരണം അതുവരെ ചെയ്യാത്തൊരു പ്രവൃത്തിയാണ് യേശു ചെയ്തത്. ഇന്നും പല ഇസ്രായേലിൻ്റെ, അല്ലെങ്കിൽ പല അവൻ ആരാധനകളിലും പല കൂട്ടായ്മകളിലും പല പ്രസ്ഥാനങ്ങളിലും
ഭൂതത്തെ പുറത്താക്കുന്നത് ഇഷ്ടമുള്ള കാര്യമല്ല. പലർക്കും അതൊരു അതിശയമായി തോന്നാറുണ്ട്. ഓ, ഇതൊക്കെ ശരിയാണോ, ഇതൊക്കെ ശരിയാണോ എന്ന് ചിലരൊക്കെ ചിന്തിക്കാറുണ്ട്. ഞാൻ ബോംബെയിൽ പോകുന്ന സമയത്ത് അവിടെ ഒരു ഭൂതത്തെ പുറത്താക്കുവാനായിട്ട് തുടങ്ങുന്ന സമയം അവിടെയുള്ളവർ അതിശയിക്കുവാനിടയായിത്തീർന്നു. ഇവരിലും ഭൂതമോ, ഇങ്ങനെ ഉണ്ടോ, ഇങ്ങനെയും സംഭവിക്കുന്നുണ്ടോ, അങ്ങനെയാണോ ഭൂതം വെളിപ്പെടുന്നത് എന്നൊക്കെ ചോദിക്കുന്ന രീതിയിൽ പലരും അതിശയിച്ച് നോക്കുന്നത് കാണുവാനായിട്ട് ഇടയായി. അങ്ങനെയെങ്കിൽ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞ ഒരു കാര്യം, പരിശുദ്ധാത്മ എവിടെ വ്യാപരിക്കുന്നുവോ അവിടെ പിശാചിന് ഇരിക്കുവാൻ കഴിയത്തില്ല. ബന്ധനം അഴിയുവാനിടയായിത്തീരും. ഇപ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ വ്യക്തിപരമായ, നിങ്ങളുടെ ഭാവിക്ക് വിരോധമായി വെല്ലുവിളിക്കുന്ന എല്ലാവിധമായ പൈശാചികമായ കെട്ടുകളും എല്ലാവിധമായ പൈശാചികമായ ശക്തികളും പുറത്തു പോകട്ടെ. ഇപ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ പിശാചിന്റെ ശക്തി ഉണ്ടെങ്കിൽ ആ കെട്ടുകൾ അഴിഞ്ഞു മാറട്ടെ. അപ്പോൾ തന്നെ ശരീരത്തിലെ രോഗം പൂർണ്ണമായി സൗഖ്യമാവുകയാണ്. യെസ്, ഏറ്റെടുക്കുക. ദൈവകൃപ ചലിക്കുന്നു. വിശ്വസിക്ക, ഇന്ന് അത്ഭുതം ചെയ്യുന്ന യേശു ജീവിക്കുന്നുണ്ട്. ആ ജീവിക്കുന്ന കർത്താവിനെയാണ് ഞാൻ ഉയർത്തുന്നത്. പിശാച് നിങ്ങളുടെ കാൽക്കീഴ് ചതയുവാനിടയായിത്തീരും. യേശു ജയിച്ച ദൈവമാണ്, പിശാചിനെ തകർത്ത ദൈവമാണ്. വിശ്വസിക്കുക, യേശു നിങ്ങളെ അത്ഭുതങ്ങളിലൂടെ നടത്തുവാൻ പോകുന്നു. ദൈവപ്രവർത്തിക്കായിട്ട് ഒരുങ്ങുക. പിന്നെയും നിങ്ങൾക്കൊരു വിടുതലിൻ്റെ ശുശ്രൂഷ ആഗ്രഹിക്കുന്നു, ആവശ്യമെങ്കിൽ വിളിക്കൂ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ മഹത്വം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് കാണുവാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ തന്നെ ചില പൈശാചികമായ ശക്തികൾ നിങ്ങളിൽ നിന്ന് പുറത്തു പോകട്ടെ. അത്ഭുതത്തെ കാണുക. യേശു നിങ്ങളെ തൊട്ടു, യേശു നിങ്ങളെ സൗഖ്യമാക്കി. ആമേൻ.